മലയാള ചരിത്രത്തിൽ ആദ്യമായി സെലിബ്രിറ്റികൾക്കൊപ്പം മത്സരിക്കാനെത്തിയ കോമണർ ഗോപിക ഗോപി എവിക്റ്റായിരിക്കുന്നു. ഹൗസിലുള്ളവർക്കും പ്രേക്ഷകർക്കും ഗോപികയുടെ എവിക്ഷൻ ഒരു ഞെട്ടലാണ് സമ്മാനിച്ചത്. പെട്ടി തുറന്നപ്പോഴും പിന്നീട് കാർഡ് സ്ക്രാച്ച് ചെയ്തപ്പോഴുമെല്ലാം വളരെയധികം ആത്മവിശ്വാസം ഗോപികയ്ക്കുണ്ടായിരുന്നു. പുറത്തായ ശേഷം ഹൗസിലെ സഹമത്സരാർത്ഥികളോട് യാത്ര പറഞ്ഞ ഗോപിക ഒരു സമയത്ത് ഉറ്റ ചങ്ങാതിമാരായിരുന്ന സാഗർ സൂര്യയോടും ജുനൈസിനോടും യാത്ര പറയാൻ തയ്യാറായിരുന്നില്ല. സുഹൃത്തുക്കളായി താൻ കരുതിയ സാഗർ, ജുനൈസ് എന്നിവർ തന്നോട് അവസാന സമയത്ത് നീതി കാട്ടിയില്ലെന്ന് പറഞ്ഞാണ് ഗോപിക പോകുമ്പോൾ അവർ ഇരുവരോടും യാത്ര പറയാൻ തയ്യാറാവാതെയിരുന്നത്. അവരോട് താൻ യാത്ര പറയില്ലെന്നും തന്റെ വിശ്വാസം ഇല്ലാതാക്കിയവരാണ് അവരെന്നും ഗോപിക മറ്റു മത്സരാർത്ഥികളോട് പറയുന്നുണ്ടായിരുന്നു. ചോറ് വാരിത്തന്നതുപോലും ഗെയിം പ്ലാനാക്കിയ രണ്ട് വ്യക്തിത്വങ്ങളെ എനിക്കിവിടെ നിന്ന് വേണ്ട. പുറത്തേക്കിറങ്ങുമ്പോഴും ഞാൻ അവരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മനസ്സാലെ പറയുകയാണ്, പലപ്പോഴും പലരും എന്നെ വിഷമിപ്പിച്ചപ്പോഴും കണ്ണീർ വീഴാത്തത് എനിക്ക് അവരൊന്നും ആരും അല്ലായിരുന്നു. പക്ഷേ ഈ രണ്ടു പേർ പേഴ്സണലായിട്ടല്ല, പല ഗെയിമുകളിലും പലരും എന്നെ പറഞ്ഞപ്പോഴും ഞാൻ ഒരാളോടും പ്രശ്നമുണ്ടാക്കാൻ വന്നില്ല. പക്ഷേ ഇതെനിക്ക് പൊറുക്കാവുന്നതിനും അപ്പുറമായിരുന്നു എന്നാണ് ഗോപിക പറഞ്ഞത്. പ്രശ്നം പറഞ്ഞു തീർത്തിട്ട് പോകാൻ സഹമത്സരാർത്ഥികൾ നിർബന്ധിച്ചപ്പോഴും അതിനെ താൻ തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു ഗോപിക. രണ്ട് ദിവസമായി രണ്ടുപേരുടെയും പിറകെ ഞാൻ നടന്നിരുന്നു. എന്റെ അഭിപ്രായം ഒരിക്കലും ഞാൻ മാറ്റില്ല. ഞാൻ സൗഹൃദത്തിനോ സ്നേഹത്തിനോ വേണ്ടി ഗെയിം ഇന്നേ വരെ കളിച്ചിട്ടില്ല. ശേഷം മോഹൻലാലിന്റെ അടുത്ത് വന്ന് യാത്ര പറഞ്ഞപ്പോൾ താൻ ഹൗസിനുള്ളിൽ നേരിട്ട ഒറ്റപ്പെടുത്തലുകളെ കുറിച്ചും ഗോപിക സംസാരിച്ചു. പിന്നീട് ഹൗസിലെ ജേണിയുടെ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് കണ്ട ശേഷം വികാരഭരിതയായ ഗോപിക മോഹൻലാലിനോട് ഹൗസിലുള്ളവരെ ഒന്നുകൂടി കാണണമെന്ന് ആവശ്യപ്പെട്ടു. ശേഷം ഹൗസിലുള്ളവരോട് സംസാരിക്കവേ വെറുപ്പും ദേഷ്യവും മാറ്റിവെച്ച് വളരെ സങ്കടത്തോടെ സാഗർ ചേട്ടായി എന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. എല്ലാവരെയും മിസ് ചെയ്യുമെന്ന് പറഞ്ഞാണ് 100 ദിവസം ബിബി ഹൗസിൽ നിന്ന് കപ്പെടുക്കുമെന്ന മോഹം ബാക്കിയാക്കി ഗോപിക ബിഗ് ബോസ് ഷോയോട് വിട പറഞ്ഞത്.